എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ ഫ്രം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ 2024 ഏപ്രിൽ ബാച്ചിന്റെ എക്സാം ഫീ അടയ്ക്കേണ്ടുന്ന സമയമായിട്ടുണ്ട് അല്ലേ? അപ്പോൾ എക്സാം ഫീ അടയ്ക്കുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഫൈൻ ഇല്ലാതെയും അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും 100 രൂപ ഫൈനോടുകൂടി അടയ്ക്കേണ്ടതെന്നും അതുപോലെ 1500 രൂപ നിങ്ങളുടെ സൂപ്പർ ഫൈനോടുകൂടിയും എങ്ങനെയാണ് എക്സാം ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും NIOS +2 ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളുടെ ട്യൂഷനോ അതുപോലെ അഡ്മിഷൻ എടുക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനവുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് എക്സാം ഫീയെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് നിങ്ങളുടെ എക്സാം ഫീയുടെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പ്രകാരം നിങ്ങൾക്ക് ഒരു ഫൈനും കൂടാതെ, ഫൈനൊന്നും ഇല്ലാതെ തന്നെ 2023 നവംബർ 21 മുതൽ 2023 ഡിസംബർ 20 വരെ എന്ന് മുതലാണ് നവംബർ 21 മുതൽ ഡിസംബർ 20 വരെ നിങ്ങൾക്ക് ഒരു ഫൈനുമില്ലാതെ, ഫൈനൊന്നും കൂടാതെ നിങ്ങളുടെ എക്സാം ഫീ അടയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തവരുണ്ടാവുക അല്ലേ, 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പോൾ മുൻ വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് എന്തെങ്കിലും കാരണവശാൽ എക്സാം കഴിയാതെ വന്നവർക്കും ഇപ്പോൾ എന്ത് ചെയ്യാം, എക്സാം ഫീ അടച്ച് എക്സാം എഴുതാം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 2023 ഒക്ടോബർ ബാച്ചിൽ എക്സാം എഴുതി കാത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലർക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് പോകും അല്ലെങ്കിൽ കിട്ടത്തില്ല എന്ന് അറിയാമല്ലേ, അങ്ങനെയുള്ളവരുണ്ടാവും അല്ലെങ്കിൽ ഫെയിലാവും എന്നൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് കൂടിയുള്ള അവസരമാണ്. പക്ഷേ അവരുടെ റിസൾട്ട് അതിനു മുന്നേ, അപ്പോൾ ഇതിനു മുന്നേ എത്തേണ്ടതാണ്. എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പിന്നീട് നിങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നതാണ് ഫീ അടയ്ക്കാനായിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഫൈനൊന്നും കൂടാതെ 2023 നവംബർ 21 മുതൽ ഡിസംബർ 20 വരെ നിങ്ങൾക്ക് ഫൈനൊന്നുമില്ലാതെ 2024 ഏപ്രിൽ ബാച്ചിൻ്റെ എക്സാം ഫീ അടയ്ക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 100 രൂപ ഓരോ സബ്ജക്റ്റിനും, ലേറ്റ് ഫീ ആയിട്ട് ഓരോ സബ്ജക്റ്റിനും 100 രൂപ വീതം നിങ്ങൾക്ക് ഈ ഡിസംബർ 20 വരെ ആണല്ലോ ഫൈൻ ഇല്ലാതെ അടയ്ക്കാവുന്ന. 20 കഴിഞ്ഞിട്ട് 21 മുതൽ ഡിസംബർ 31 വരെ, ഡിസംബർ 21 മുതൽ 31 വരെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും 100 രൂപ വീതം ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. ഓരോ സബ്ജക്റ്റിനും 100 എന്ന് പറയുമ്പോൾ 5 സബ്ജക്റ്റ് എടുത്തവർക്കാണെങ്കിൽ 500 രൂപ എക്സ്ട്രാ അടയ്ക്കണം. നമ്മൾ അതിനൊന്നും വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എക്സാം ഫീ അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അങ്ങനെ ഒരു അവസരത്തിലും എക്സാം ഫീ അടയ്ക്കാൻ കഴിയാത്തവർ, അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ പിന്നീട് 1500 രൂപ സൂപ്പർ ഫൈനോടുകൂടി എന്ത് ചെയ്യാം, നിങ്ങളുടെ എക്സാം ഫീസ് അടയ്ക്കാം. അതെങ്ങനെയാണ്, ജനുവരി 1 മുതൽ ജനുവരി 10 വരെയാണ് സമയമുള്ളത്. അപ്പോൾ ഫൈന് ഇല്ലാതെ അടയ്ക്കാൻ പറ്റുക നവംബർ 21 മുതൽ ഡിസംബർ 20 വരെ ഉണ്ട് നിങ്ങൾക്ക്. ഏകദേശം 1 മാസം അല്ലേ, 1 മാസം നിങ്ങൾക്ക് കിട്ടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റിന് 100 രൂപ എന്ന നിരക്കിൽ ഡിസംബർ 21 മുതൽ ഡിസംബർ 31 വരെ അത് അത്രയും സമയം തരുന്നുണ്ട്. പിന്നെ 1500 രൂപ സൂപ്പർ ഫൈനോടുകൂടി ജനുവരി 1 മുതൽ ജനുവരി 10 വരെ. എത്രയും പെട്ടെന്ന് എല്ലാവരും എന്ത് ചെയ്യണം, നിങ്ങളുടെ എക്സാം ഫീ അടയ്ക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ വൈകുന്തോറും സൈറ്റ് ബിസി ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഓരോ ദിവസം താമസിച്ച് നമ്മൾ ഫൈനൊക്കെ കൂട്ടി അടയ്ക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എക്സാം ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.